ഇതിൽ മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ വളരെ നിങ്ങളാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ സത്യത്തിൽ ഇതിൻ്റെ പിന്നാലെ നിൽക്കുന്ന എൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. ആ കാര്യമെന്ന് പറയുന്നത് ഈ എസ് ഐ ടി രൂപീകരിച്ചപ്പോൾ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നത് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വരും, ആ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ അജിത് കുമാറിനെ കസേരയിൽ നിന്ന് മാറ്റിയിരുത്തിയത് ആ റിപ്പോർട്ടല്ല. അതിന് ആ റിപ്പോർട്ട് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മുന്ന് കൊടുത്ത റിപ്പോർട്ടിനെ പെട്ടെന്ന് രണ്ടാഴ്ച കൊണ്ട് അന്വേഷിച്ചിട്ട് അതിൻ്റെ മുകളിൽ റിപ്പോർട്ട് തരണമെന്ന് പറയുന്ന റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട ഡി ജി പി കൊടുത്തിട്ടുള്ളത്. ഒരു മാസത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞ സ്വർണ്ണക്കള്ളക്കടത്തും റിദാൻ ബാസിലും മാമി കേസും അടക്കമുള്ള കേസ് സംബന്ധിച്ചിട്ടുള്ള ഒരു മാസത്തെ അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ഈ നിമിഷം വരെ എസ് ഐ ടിക്ക് കൊടുത്തിട്ടില്ല. കാരണം എന്റെ മൊഴി തന്നെ എടുത്തിട്ടില്ല. അതായത് അന്ന് ഈ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന് പറയുന്ന ആരോപണം അന്നില്ല, ഇല്ല അല്ല ആരോപണമുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ആ പരാതി ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിൽ നാലാമത്തെ പരാതിയായി പറയുന്നത് പൂരം കലക്കാൻ അജിത് കുമാർ നേരിട്ട് ഇടപെട്ട് കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യിച്ചത് അങ്കിത് എന്ന് പറയുന്ന അവിടുത്തെ കമ്മീഷണറെ കൊണ്ടാണ്. അത് ഡീറ്റെയിൽസ് അന്വേഷിക്കണം അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം എട്ട് കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. അപ്പോൾ പൂരം കലക്കൽ വലിയ ഇഷ്യൂ ആയി വരികയും സി പി ഐ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴാണ് അതിന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നാടകം നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തരണമെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്പർ വൺ. നമ്പർ ടു, ഞാൻ മനസ്സിലാക്കുന്നത് ഡി ജി പി കൊടുത്ത ഈ പറയുന്ന റിപ്പോർട്ടിൽ ഈ പൂരങ്ങലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അജിത് കുമാറിൻ്റെ ഇടപെടലിൻ്റെ ഗ്രാവിറ്റി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP എന്ന നിലക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള നടപടി വേണം എന്നാണ് DGP കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് പൂഴ്ത്തി വെച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ നിന്നും ആ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പിൻവലിക്കാനാണ് രണ്ട് ദിവസം റിപ്പോർട്ട് കൊടുത്തിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് പുറത്തുവിടാതിരുന്നത്. അതിനുവേണ്ടി നിരവധി അനവധിയായ സമ്മർദ്ദം DGPയുടെ മുകളിൽ നടത്തി. അദ്ദേഹത്തിന് ആ സമ്മർദ്ദത്തിന് വഴങ്ങാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ മുകളിൽ ആ ഭാഗം മാറ്റിവെച്ചുകൊണ്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് സ്വയം എടുത്ത തീരുമാനമാണ് എന്ത് കസാല മാറ്റിയിരുത്തുക. ആ കാര്യം ഞാനിതിൽ പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെ DGPയെയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയെയും വിളിപ്പിച്ചു, അവർ പോയിട്ടില്ല, പോകണ്ട എന്ന് ഗവൺമെൻറ് നിലപാടെടുത്തു. ഇതിനു മുമ്പ് പോയിട്ടുള്ളവരാണ്. എന്തുകൊണ്ട് ഇപ്പോൾ പോവാത്തത്? എന്തുകൊണ്ടാണ് അവരെ പോകാൻ അനുവദിക്കാത്തത്? ബഹുമാനപ്പെട്ട ഗവർണർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ചെറിയ ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാവും. സത്യസന്ധമായി പറഞ്ഞാൽ അത് പ്രയാസത്തിലാകും. അതുകൊണ്ട് ഞാൻ ഇന്നലെ കൊടുത്ത പരാതിയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, DGP കൊടുത്ത റിപ്പോർട്ട് അദ്ദേഹം വാങ്ങിക്കണം. അതിൻ്റെ ഒഫീഷ്യൽ കോപ്പി, DGP ഡയറക്റ്റ് കൊടുത്ത തിരുത്തലില്ലാത്ത കോപ്പി ആവശ്യപ്പെടണം. ഗവർണർ അത് പരിശോധിക്കണമെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള ഒരു പെറ്റീഷൻ നിയമപരമായി സാധുവാകുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട എന്താ പറയുക ഗവർണറുടെ ഓഫീസ് അങ്ങനെ ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു റിപ്ലൈ തരണം ഇന്ന ഇന്ന കാരണം കൊണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് അത് പരിശോധിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ പോകും, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് ഗവർണർക്ക് ഇതിൽ ഇടപെടാൻ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മറുപടി വരും. ആ മറുപടി കിട്ടിയാൽ ആ മറുപടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതിയെ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വസ്തുതകൾ.